കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഹാർവസ്റ്റ് ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കർത്താവിൽ പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം ദൈവസേനയിൽ നിങ്ങളോടൊപ്പമായിരിക്കാൻ ദൈവം സഹായിക്കുന്ന കൃപയ്ക്കായിട്ട് നന്ദിയോടെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഹൃദയമായി നമ്മളോട് സംസാരിക്കുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇന്ന് പകൽക്കാലം ലഭിക്കുന്ന ചില ദൈവിക ചിന്തകൾ, ദൈവിക ആലോചനകൾ എൻ്റെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപോലെ അനുഗ്രഹമായി മാറുവാൻ കർത്താവിൽ ഞാൻ ശരണപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. നിശ്ചയമായും ഇന്ന് പകൽക്കാലം ശ്രവിക്കുന്ന നിങ്ങളെ ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും ഞാൻ വിശ്വസിക്കുന്നു. ചില വിഷയങ്ങളുടെ മേൽ അത്ഭുതകരമായ വിടുതൽ ആ വചനം അയച്ച് ദൈവം വിടുവിക്കാൻ പോകുന്നതിനായിട്ട് ഞാൻ ദൈവത്തെ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഒരു നിമിഷം നേരം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, തരുന്ന നല്ല സമയത്തിനായ സ്തോത്രം. ഇന്ന് പകൽക്കാലം വീണ്ടും ദൈവത്തിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. ദൈവത്തിൻ്റെ ആലോചന ഞങ്ങൾ അറിയിക്കണം, ദൈവത്തിൻ്റെ വചനം ഞങ്ങൾക്ക് തരണം, വിശ്വാസമായി പരിണമിക്കാൻ സ്വർഗം സഹായിക്കണം. കർത്താവ്, കടന്നു വരുന്ന എല്ലാ അഭിഷിക്ത ദൈവദാസന്മാർക്കായിട്ട്, ദാസിമാർക്കായിട്ട്, സഹോദരന്മാർക്ക്, സഹോദരന്മാർ, കുഞ്ഞുങ്ങൾക്കായിട്ടൊക്കെ സ്തോത്രം. കർത്താവ്, ഒരു വലിയ വ്യത്യാസം ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുമാറാകണമേ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ വചന ശുശ്രൂഷ കർത്താവ് പ്രിയമുള്ളവരുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമാക്കി മാറ്റണം, എൻ്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമാക്കി മാറ്റണം ഇത് പ്രാർത്ഥിക്കുന്നു. ആരംഭം മുതൽ അവസാനം വരെ പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അവിടെ അങ്ങനെ ചെയ്യാൻ പോകുന്ന കൃപയ്ക്കായി സ്തോത്രം. എല്ലാ മഹത്വവും, എല്ലാ ബഹുമാനവും, എല്ലാ പോഴ്ചയും യേശു കർത്താവിന് കരീട്ടുന്നു. പ്രാർത്ഥനയായിട്ട് ആ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേ, ആമേ, ആമേ. എന്നെ കേൾക്കുമ്പോൾ എന്ന പ്രിയമുള്ളതെ, ഇന്ന് പകൽക്കാലം ചിന്താമണ്ഡലത്തിലേക്ക് രണ്ട് മൂന്ന് വിഷയങ്ങൾ കൊണ്ടുവന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രാർത്ഥനയിൽ തന്ന വിഷയമാണ്. ഒന്ന്, കർത്താവിൻ്റെ വേലക്കാർക്കും വിശ്വാസികൾക്കും, കാരണം രോഗത്താലൊക്കെ ഭാരപ്പെടുന്ന വ്യക്തി ചോദിക്കും, ഇന്നത്തെ പകൽക്കാലത്തെ ഈ ചിന്ത, ഈ വചനധ്യാനം ഒരു വലിയൊരു അനുഗ്രഹമായിട്ട് മാറും ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഈ കാലഘട്ടത്തിൽ നമുക്ക് അത്യന്താപേക്ഷിതമായിട്ടൊരു വിഷയമാണ്, പലപ്പോഴും നമ്മുടെ വിശ്വാസം കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. നമുക്ക് വളരെ വേഗത്തിലൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, പക്ഷേ ഈ കാലഘട്ടത്തിൽ നന്നായിട്ട് അതിനെ വ്യാഖ്യാനിക്കുമെങ്കിൽ, വിവേചിക്കാമെങ്കിൽ നമുക്ക് കാണാൻ കഴിയും. വിശ്വാസം കുറഞ്ഞു പോകുന്ന മണ്ഡലങ്ങൾ, വിശ്വാസം കുറഞ്ഞു വന്നിട്ട് അത് അവിശ്വാസത്തിലേക്ക് മാറും, അത് പിന്നീട് അത് വിശ്വാസ ത്യാഗമായിട്ട് മാറുന്നൊരു അനുഭവത്തിലേക്ക് മാറും. ഇവിടെ ശ്രദ്ധിച്ച് കേൾക്കണം, വേദപുസ്തകം വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നു, വിശ്വാസ ത്യാഗം ഉണ്ടാകുന്നൊരു കാലഘട്ടത്തിലൂടെ, അതിൻ്റെ മുന്നൊരുക്കം പോലെ കാലഘട്ടത്തിൽ വിശ്വാസം ത്യജിച്ചു കളയുന്ന, വിശ്വാസ ത്യാഗമുണ്ടാകുന്ന അനുഭവങ്ങളിലേക്ക് വന്ന അതിൻ്റെ ആരംഭമാണ് അവിശ്വാസം കടന്നു വരുന്നു, വിശ്വാസം കുറഞ്ഞു പോകുന്നു. അപ്പം ഇന്നത്തെ ചിന്തയ്ക്ക് ആദായിട്ട് അതിൽ ഒരു ഭാഗം നമ്മൾ എടുത്ത് ചിന്തിപ്പാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. അല്ലെങ്കിൽ ഒന്നാമത്തെ വിഷയം രോഗശാന്തിയുമായിട്ടുള്ള വിഷയങ്ങളിൽ നമ്മുടെ വിശ്വാസം എത്രത്തോളം വിശ്വാസമുണ്ട്. ഇന്ന് ഈ കാലഘട്ടത്തിൽ നമ്മുടെ കുടുംബങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ സഭകളിൽ നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ ചുറ്റുപാടുകളിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് അനേക വ്യക്തി ജീവിതങ്ങൾ രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് കാണാൻ കഴിയും. ഒരു കുടുംബത്തിനകത്ത് നോക്കുമ്പോൾ ആരെങ്കിലും ഒരാളെങ്കിലും രോഗത്താൽ ഭാരപ്പെടുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. സഭകളിൽ അത് ശുപോലെ കാണുവാനായിട്ട് കഴിയും. ചുറ്റുപാടിൽ കാണും, ആശുപത്രിയൊക്കെ നിന്ന് ആശുപത്രിയൊക്കെ നിറഞ്ഞ് കവിയുന്ന അനുഭവങ്ങളായിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്തുകൊണ്ടാണ് പ്രിയമുള്ളവരെ ആ രോഗശാന്തിയുടെ കൃപാവരം, അല്ലെ, രോഗശാന്തി വരം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ കഴിയുക? നമുക്ക് എന്തുകൊണ്ടാണ് അത് പ്രാപിച്ചെടുക്കുവാൻ കഴിയാത്ത? ഇന്ന് പകൽക്കാലത്തെ ചിന്ത ഇതാണ്, നമ്മുടെ മേൽ ആ രോഗശാന്തിയുമായിട്ട് ബന്ധപ്പെട്ട ദൈവികമായ വചനത്തിൻ്റെ നിവർത്തീകരണം നടക്കണം. അത് എൻ്റെ ജീവിതത്തിൽ നടക്കണം, നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും നിങ്ങളുടെ ശുശ്രൂഷയിൽ വെളിപ്പെടണം. ഏതൊക്കെ മണ്ഡലത്തിൽ നമ്മുടെ വന്ന കുറവുകളെ ചുരുങ്ങിയ സമയത്തുള്ള പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ അതിനെ അനുഗമിച്ച് നടപ്പാൻ സഹായിക്കുമെങ്കിൽ അത് അനുഗ്രഹമായിട്ട് മാറും. ഇന്ന് രോഗത്താൽ ഭാരപ്പെടുന്ന ആരെങ്കിലും ശ്രമിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി മാറും, അത് വിടുതലായി മാറും, അത് സൗഖ്യമായി മാറും ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതിനുവേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ മെസ്സേജിന് മുമ്പ് ഇരിക്കുന്നത്. അതുകൊണ്ട് എനിക്കറിയാം ഈ പ്രാർത്ഥന വിശ്വാസത്തോടുകൂടി നിങ്ങൾ ഇരിക്കാൻ കഴിയും. നിശ്ചയമായും ഇന്ന് പകൽക്കാലം സ്വർഗത്തിലെ പൊന്നൊത്താം പുരാഞ്ചലത് ചെയ്യും. എൻ്റെ പ്രാരംഭമായിട്ട് വിശ്വാസം കുറഞ്ഞു വരുന്നുമ്പ് രോഗസൗഖ്യത്തിൽ നമ്മൾ വിശ്വസിക്കുന്ന വിഷയമുണ്ട്. കാരണം ജീവനിൽ വിശ്വസിക്കണം, നിത്യജീവനിൽ വിശ്വസിക്കുന്നൊക്കെ നമ്മൾ പ്രസംഗങ്ങളിൽ കേൾക്കും. നമ്മൾ ഒത്തിരി പറയുന്നു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ നമുക്ക് ജീവൻ ഉണ്ടാവുന്നു, നിത്യജീവൻ ഉണ്ടാവുന്നു ഒക്കെ നമ്മൾ പറയുന്നത്. പക്ഷേ ഈ നിത്യജീവനൊക്കെ പ്രാപിക്കണമെങ്കിൽ ഇവിടെ അനുഭവിക്കേണ്ട ഒരു രോഗസൗഖ്യത്തിൽ പോലും നമുക്ക് വിശ്വസിപ്പാൻ കഴിയുന്നില്ലെങ്കിൽ എങ്ങനെയാ നിത്യയിൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയും? നിത്യജീവനിൽ നമുക്ക് എങ്ങനെ വിശ്വസിപ്പാനായിട്ട് കഴിയും? അപ്പൊ ആ അനുഭവത്തിൽ വളരണമെങ്കിൽ ഒരു വളർച്ച നമുക്ക് ആവശ്യമുണ്ട്. ചില വചനങ്ങളിലേക്കൂടെ ഒന്ന് ചിന്തിച്ച് ചില ദൈവികമായ ആലോചനകളെ, പ്രബോധനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാം. ഒരു ആരംഭമായിട്ട് ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. യിരമ്യപ്രവചനം 33-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ ഇതാ, ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി അവരെ സൗഖ്യമാക്കുകയും സമാധാനത്തിൻ്റെയും സത്യത്തിൻ്റെയും സമൃദ്ധി അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്യും. പ്രവാചകനോട് പറയുന്ന ഈ വചനം ആരെക്കുറിച്ച്
പറയും. ഈ ഒരു വചനം കേൾക്കുമ്പോൾ ഈ വചനത്തിനകത്ത് മറഞ്ഞിരിക്കുന്ന യേശുവിനെ കാണുവാൻ എത്ര പേർക്ക്. ഈ വചനത്തെ ഞാനൊന്ന് വ്യാഖ്യാനിച്ചെടുക്കാം. ഇതാ ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി. രോഗശാന്തി വരുത്തും ആരോഗ്യം വരുത്തിയിട്ടുണ്ട്. അവരെ സൗഖ്യമാകുന്ന യേശുവിനെ മറഞ്ഞിരിക്കുന്ന യേശുവിനെ, യേശു നിങ്ങളെ രോഗശാന്തിയും ആരോഗ്യം വരുത്തി സൗഖ്യമാക്കും. രണ്ടാമത് സമാധാനം തരും. സമാധാനത്തിൻ്റെയും സത്യത്തിൻ്റെയും, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരം അല്ലാതെ ആർക്കും പിതാവിൻ്റെ അടുത്ത് എത്താൻ കഴിയത്തില്ല, ഞാൻ ജീവനത്തിലാണ്, അത് സമൃദ്ധിയുടെ തന്നെ. ഈ മർമ്മം മനസ്സിലായി. ഇതിനകത്ത് മറഞ്ഞിരിക്കുന്ന യേശു, ഞാൻ എപ്പോഴും വചനങ്ങൾ വായിക്കുമ്പോൾ വചനം ഞാൻ രസിച്ച് പഠിക്കുന്ന ഒരു വ്യക്തിയാണ്. വചനം വായിക്കുമ്പോൾ അതിനകത്ത് ഞാൻ യേശുവിനെന്ന് കാണാൻ നോക്കും. ഓരോ വചനങ്ങൾക്കകത്തും മറഞ്ഞിരിക്കുന്ന ക്രിസ്തുവിനെ കാണാൻ എത്ര വളരെ വ്യക്തമായിട്ട് യിരമ്യാവിലൂടെ ഈ വചനം നമുക്ക് കിട്ടുന്നത്. രോഗശാന്തിയും ആരോഗ്യവും വരുത്തി, സൗഖ്യം വരുത്തി, സമാധാനത്തിൻ്റെയും സത്യത്തിൻ്റെയും സമൃദ്ധി അവർക്ക് വെളിപ്പെടുത്തി. ഈ വചനത്തെ ഉറപ്പിക്കുന്നത് തിമോത്തിയോസിൻ്റെ ലേഖനത്തിലേക്ക് നമുക്കൊന്ന് കടന്നു. 2 തിമോത്തിയോസ് 3:16-17 വാക്യങ്ങളിൽ വായിക്കുന്നു, എല്ലാ തിരുവെഴുത്തും ദൈവശാസ്യമാകിയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യസനത്തിനും പ്രയോജനമുള്ളതാകുന്നു. അപ്പോൾ ഒരു മനുഷ്യനെ നന്നായിട്ട് നടക്കുവാൻ, ജീവിക്കുവാൻ ഈ ലോകത്തിലായിരിക്കുമ്പം നന്മ ചെയ്തും സൽപ്രവർത്തികൾ ചെയ്തൊക്കെ എല്ലാം വേണ്ട ഗുണീകരണത്തിനും ഉപദേശത്തിനാകുന്ന ഈ വചനത്തെക്കുറിച്ച് പറഞ്ഞു. എല്ലാ വചനം, എല്ലാ തിരുവെഴുത്തും, കേട്ടോ, ഒരു തിരുവെഴുത്ത് മാത്രമല്ല കുഞ്ഞുങ്ങളെ, ഉൽപ്പത്തി തൊട്ട് വെളിപാടിലൂടെ എല്ലാ തിരുവെഴുത്തു നോക്കിയാലും കാണുവാൻ കഴിയും. അത് ദൈവത്തിൻ്റെ മനുഷ്യൻ സകല ഭാഗത്തുനാണ് അതിനെ ദൈവശ്വാസീയമായ വചനം മനസ്സിലാവും. ഇന്ന് പകൽക്കാലം ആ ദൈവശ്വാസീയമായ വചനത്തിലെ ഒരു വചനമാണ് നിങ്ങളോട് പങ്കുവച്ചത്. ഇതാ ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി അവരെ സൗഖ്യമാക്കുകയും സമാധാനത്തിൻ്റെയും സമൃദ്ധി സത്യത്തിൻ്റെയും സമൃദ്ധി അവർക്ക് വെളിപ്പെടുത്തും. ക്രിസ്തു വെളിപ്പെട്ടു വരുമ്പോൾ ഇതെല്ലാം സംഭവിക്കും. യേശു വെളിപ്പെട്ടു എന്ന് കർത്താവ് ഇന്ന് പകൽക്കാലം ശ്രദ്ധിച്ചു കാണും. കർത്താവേ, ക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു എന്നൊക്കെ തിമോത്തിയോസ് ലേഖനത്തിൽ ക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ടു എന്നല്ല, ഒരു ഉറപ്പ് നമ്മുടെ അകത്തേക്ക് കിട്ടുമ്പോൾ ഇത് സംഭവിക്കും. കേട്ടോ, രോഗശാന്തി ഉണ്ട്, അവിടെ ആരോഗ്യം വരുത്തും, സൗഖ്യമാക്കും. കേട്ടോ, ഞാൻ സൗഖ്യമാക്കുന്ന യഹോവയാണ്. ആ വചനമൊക്കെ ഓർത്തണം. അതൊക്കെ കാരണം എന്ത്? ആ വചനത്തെ കുറിച്ച് ദൈവശ്വാസീയമായ വചനം, അത് ഏറ്റെടുക്കാൻ കഴിയുമോ? ഇന്ന് പകൽക്കാലം വിശ്വാസത്തിൽ പറയാം, കർത്താവെ അങ്ങക്ക് സൗഖ്യമാക്കാൻ കഴിയും, അങ്ങക്ക് വിടുവിപ്പാൻ കഴിയും. അവിടെ നമ്മൾ നിരന്തരം വായിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്ന വചനം, ആ വചനത്തിന്റെ ആഴത്തിലേക്ക് ഒന്ന് ഇറങ്ങാൻ കഴിയുമോ? യെശയ്യാപ്രവചനം 53 നമ്മളെല്ലാം വായിക്കുന്ന വചനങ്ങളാ, സ്ഥിരം അറിയാവുന്ന വചനമാ. 4-5 വാക്യങ്ങൾ വായിക്കുന്നു, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു, നാമോ ദൈവം അവനെ ശിക്ഷിച്ചും മടിച്ചും ദണ്ഡിപ്പിച്ചിരിക്കുന്നു വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും, നമ്മുടെ അകൃത്യം നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിലുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണല നമുക്ക് സൗഖ്യം. അവന്റെ അടിപ്പിണല നമുക്ക് സൗഖ്യം. കാൽവരി ക്രൂശ് യേശു കർത്താവ് തകർക്കപ്പെടുമ്പോ ആ അടിപ്പിണ, കർത്താവ് കാൽവരി ക്രൂശ് ആ തകർക്കപ്പെടുന്ന അനുഭവത്തെ, ഉഴവുചാൽ പോലെ തകർന്ന അനുഭവങ്ങളെ, ആ അടിപ്പിണരാൾ നമുക്ക് സൗഖ്യം വന്നു. സൗഖ്യം വരുമെന്നല്ല കുഞ്ഞെ പറഞ്ഞത്, സൗഖ്യം വന്നിരിക്കും. ശുശ്രൂഷകന്മാരോട് പറഞ്ഞു, ഇതകത്ത് എൻ്റെ ഉള്ളിലൊന്ന് വെളിപ്പെട്ട് കിട്ടിയാൽ ഞാൻ ആ വെളിപ്പാടിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ സൗഖ്യത്തിന്റെ ശക്തി നിങ്ങളുടെ മേൽ വിചാരിക്കും. വിശ്വാസം രോഗത്താൽ ഭാരപ്പെടും നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ആ അനുഭൂതി ഏറ്റെടുക്കും. കർത്താവെ എനിക്ക് വേണ്ടിയാണ്, എൻ്റെ വേദനകളെയാണ് എൻ്റെ കർത്താവ് ചുമന്നതിന്, എൻ്റെ പാപങ്ങൾ എന്ത് ചെയ്തു അവിടെ ചുമന്നത്. പാപങ്ങളെ കുറിച്ച് പറയുമ്പോൾ അത് പത്രോസിന്റെ ലേഖനത്തിലായിരുന്നു. 1 പത്രോസ് 2:20 നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തെ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് കുരിശിന്മേൽ കയറി. അവൻ്റെ അടിപ്പിണ്ട നമുക്ക് സൗഖ്യം. അവിടെ നിന്ന് പാപങ്ങളെ ചെന്ന്, മറ്റിടത്ത് പറയുന്നത് വേദനകളെ ചെന്ന്. പൈതലേ എൻ്റെയും നിങ്ങളുടെ വേദനകൾ എൻ്റെ കഥ, അവൻ്റെ അടിപ്പിണ നമുക്ക് സൗഖ്യം. ആ വചനം ദൈവശ്വാസീയമായ വചനം, ഇന്നു പകൽക്കാലം അത് നിങ്ങളിലേക്കൊന്ന് കൈമാറ്റം ചെയ്യും, അകത്തൊന്ന് ഏറ്റെടുക്കണം. കർത്താവേ അതൊരു വിശ്വാസമായി ഇന്നു പകൽക്കാലം എന്നിലൊന്ന് പരിണമിക്കണമേ, അത് എൻ്റെ കുടുംബത്തിൽ എൻ്റെ തലമുറയിൽ ഒന്ന് പരിണമിക്കണം. പ്രാർത്ഥിക്കും, വിശ്വാസത്തോടെ ഇരിക്കാമെങ്കിൽ ഇന്ന് പകൽക്കാലം ആ വചനം ചലിക്കും. കേട്ടോ, ഞാൻ പറയുന്നത് കൊണ്ടല്ല, എഴുതപ്പെട്ട വചനം, ദൈവശ്വാസീയമായ വചനം, അത് എൻ്റെ അകത്തേക്ക് വരുമ്പോൾ, അത് നിങ്ങളുടെ മേൽ വ്യാപരിക്കുമ്പോൾ, അത് സഭയ്ക്കകത്ത് വ്യാപരിക്കുമ്പോൾ അത് സൗഖ്യമായിട്ട് മാറും. പ്രിയമുള്ളവരെ ഏറ്റെടുക്കാൻ, ഇതൊക്കെ വിശ്വാസം. ഇന്നും പലപ്പോഴും അന്യപ്പെട്ടു പോയോ, കുറഞ്ഞു പോയോ, അയ്യോ പ്രാർത്ഥിച്ചാൽ സൗഖ്യമാകുമോ, ആ ദേവദാസം പ്രാർത്ഥിച്ച സൗഖ്യമാകുമോ, അല്ലെങ്കിൽ ആ സഭയിൽ പോയോ സൗഖ്യമാകുമോ, ആ മീറ്റിങ്ങിന് പോയോ സൗഖ്യം, ഇതൊക്കെ നമ്മൾ അവിശ്വാസം കൊണ്ടിടുന്ന ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത കുഞ്ഞ്. വചനത്തിൽ നിൽക്കുക,
യേശുവിന്റെ വചനം നമുക്ക് അത് കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശമായി കിട്ടുമ്പോൾ അതിലൊന്ന് ഉറയ്ക്കുവാനായിട്ട് കഴിയുമോ? മത്തായിയുടെ സുവിശേഷം 4 മുതൽ അതിൻ്റെ 21 വരെയും, അല്ലെങ്കിൽ ലൂക്കോസിന്റെ സുവിശേഷം 4 തൊട്ട് 22 വരെ, അല്ലെങ്കിൽ മറ്റ് സുവിശേഷങ്ങളിലും, അല്ലെങ്കിൽ അപ്പോസ്തല പ്രവൃത്തിയിൽ എല്ലാ അധ്യായത്തിലും സൗഖ്യത്തിന് പ്രാധാന്യമുണ്ട്. യേശു കർത്താവ് ലോകത്തിലായിരുന്നപ്പോൾ 3.5 വർഷക്കാലം തൻ്റെ പരസ്യ ശുശ്രൂഷ ഏറ്റവും കൂടുതൽ സമയം രോഗസൗഖ്യത്തിന്, ഭൂതങ്ങളെ പുറത്താക്കി, അനേക വിഷയങ്ങൾ, കാരണം ആ കെട്ടഴിച്ച് പുറത്തു കൊണ്ടുവന്നാൽ മാത്രമേ ഇവരെ നിത്യതയ്ക്ക് അവകാശം, ഈ രോഗത്താൽ ഭാരപ്പെട്ട് ഞരങ്ങിക്കൊടുക്കുന്നതിന് അവനൊരു വിടുതൽ കൊടുക്കാതെ എങ്ങനെയാ നിത്യതയെ കുറിച്ച് പറയുന്ന, നിത്യജീവനെ കുറിച്ച് പറയുന്ന? പ്രിയമുള്ളവരെ, ആദ്യപടിയിലെങ്കിലും നമുക്കൊന്ന് കയറാൻ കഴിയുമോ? ഇന്ന് പകൽക്കാലത്ത് ചിന്ത ഇതാണ്, അത്ഭുതകരമായ രോഗസൗഖ്യമുണ്ട്, വിടുതലുണ്ട്. ഇന്നും ഈ കാലഘട്ടത്തിൽ അത് കുറഞ്ഞിട്ടില്ല. യേശുവിന്റെ കാലഘട്ടത്തിൽ യേശു ചെയ്തു, യേശുവിന് ശേഷം തന്റെ ശിഷ്യന്മാർ യേശുവിന്റെ നാമത്തിൽ ചെയ്തു, അപ്പോസ്തലന്മാർ അത് ചെയ്തു, നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ കഴിയും. എന്നാൽ ഈ കാലഘട്ടത്തിലും അത് കുറഞ്ഞു പോയിട്ടില്ല. കുറഞ്ഞു വന്നത് എൻ്റെ നിങ്ങളുടെ കുറവുകൊണ്ട, എൻ്റെ നിങ്ങളുടെ വിശ്വാസത്താ കുറഞ്ഞത്. ഇന്ന് പകൽക്കാലം അവിശ്വാസത്തിൻ്റെ ഒരു പടി കൂടെ മുന്നോട്ട് കയറാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങൾ സ്നേഹത്തോട് പറയുന്നു, കർത്താവിൽ നിന്ന് വിശ്വസിപ്പാൻ കഴിയുമോ? കർത്താവിലുള്ള തിരുവചനങ്ങളെ വിശ്വാസത്തോട് ഏറ്റെടുക്കാൻ കഴിയും. ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പറയുന്നു, ചില അത്ഭുത സൗഖ്യം ഇവിടെ നടക്കും. അതിന് യേശുവിന്റെ പരിശുദ്ധിയാണ്, കാരണം മർക്കോസിന്റെ സുവിശേഷം 6:56 വാക്കിലിരുന്നു, ഊരുകളിലോ പട്ടണങ്ങളിലോ കുടികളിലോ അവൻ ചെന്നെടുത്തൊക്കെയും അവർ ചെന്തകളിലും രോഗികളെ കൊണ്ടുവന്നു വെച്ചു. അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെങ്കിലും തൊടേണ്ടനെ അപേക്ഷിക്കുകയും അവനെ തൊട്ടവർക്കൊക്കെ സൗഖ്യം വരും. അപ്പോൾ യേശുവിനെ തൊട്ടവർക്കും, യേശു തൊട്ടവനെ യേശു സൗഖ്യമാക്കി. യേശു എല്ലാവരെയും സൗഖ്യമാക്കിയില്ല കേട്ടോ, വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. എലിയിൽ എല്ലാവരും യേശു സൗഖ്യമാക്കുന്നത് യേശുവിൻ്റെ അടുത്തേക്ക് വന്നവരെ, യേശുവിനെ തൊട്ടവരെ, യേശു തൊട്ടവരെ മാത്രമേ സൗഖ്യം, കാരണം യേശു വിശ്വസിച്ചവരെ മാത്രമേ എൻ്റെ കർത്താവ് സൗഖ്യം. ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടുകൂടി യേശുവിൻ്റെ അടുത്തേക്ക് വരാൻ കഴിയും, സൗഖ്യം നിശ്ചയമായും ദൈവം ചെയ്യും. പലപ്പോഴും യേശു വിശ്വസിച്ചുകൊണ്ട് അടുത്ത് വരാൻ കർത്താവിനോട് ചോദിക്കുന്ന ഒത്തിരി വിഷയങ്ങൾ, അതിൽ ഒരു വിഷയമാണ്, കാരണം പലപ്പോഴും ആ ഭാഗത്ത് അത് വരുന്നതിന് മുമ്പ് ലൂക്കോസിന്റെ ശുശ്രൂഷത്തിലേക്ക് ഒന്ന് കിട്ടാം. കാരണം ശിഷ്യന്മാരുടെ മേൽ, കാരണം കർത്താവ് പരസ്യ ശുശ്രൂഷ ചെയ്യുമ്പോൾ കർത്താവ് ചെയ്തു, എന്നാൽ അപ്പോൾ തൻ്റെ 12 ശിഷ്യന്മാരെയും തൻ്റെ 70 ശിഷ്യന്മാരെയൊക്കെ തിരഞ്ഞെടുത്തു, അവർക്കും കൊടുത്ത അധികാരമാണ് ലൂക്കോസ് 9 കാണാൻ കഴിയും. അവൻ 12 പേരെ അടുക്കൽ വിളിച്ചു, സകല ഭൂതങ്ങളുടെ മേലും വ്യാധികളെ സൗഖ്യമാകാൻ അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ കാലഘട്ടത്തിൽ അത് കുറഞ്ഞു പോയിട്ടുണ്ടോ? ദൈവശാസ്ത്രീയമായ വചനം ഇന്ന് പകൽക്കാലം ഏറ്റെന്ന് പറയുന്ന കർത്താവെ, അത് കുറഞ്ഞു പോയിട്ടില്ല. ഇന്ന് പകൽക്കാലം ആ രോഗസൗഖ്യം അതെൻ്റെ മേലുണ്ട്. രോഗത്താൽ ഭാരപ്പെടുന്നു, വേദകളാൽ അനേക ഡോക്ടർമാർ കൈയൊഴിഞ്ഞ ഒത്തിരി വിഷയങ്ങൾ, ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ ഇരിക്കുമ്പോൾ ചില അത്ഭുത സൗഖ്യം. എന്നിട്ട് അതിനടുത്ത് 2-ാമത്തൊരു വിഷയമാണ് പറയുന്നത്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നൊരു ചോദ്യം. അതായത് യേശുവിനോട് എന്നെ വളരെ ചിന്തിപ്പിച്ചൊരു വിഷയം, മത്തായിയുടെ സുവിശേഷം 8-ാമത്തെ കാണാൻ കഴിയുന്നത്, അപ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ നമസ്കരിച്ചു, കർത്താവെ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാകാൻ കഴിയുമെന്ന് പറഞ്ഞു. അവൻ കൈനീട്ടി അവനെ തൊട്ടു, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാകുക എന്ന് പറഞ്ഞു. ഉടനെ കുഷ്ഠം മാറി അവൻ ശുദ്ധമായി. കർത്താവിനോട് കർത്താവെ നിനക്ക് മനസ്സുണ്ടെങ്കിൽ, നമ്മളോട് ആരെങ്കിലും വന്ന് ചോദിക്കുകയാണ് നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ഒന്ന് സൗഖ്യമാക്കാം, എനിക്ക് പ്രാർത്ഥിക്കാൻ പറയാം. നമ്മൾ സ്വാഭാവികം ഇപ്പൊ തൽക്കാലം മനസ്സില്ല, അപ്പം മനസ്സില്ല എന്ന് പറയും നമ്മൾ. പക്ഷെ എന്നാൽ യേശുവിൻ്റെ മനസ്സങ്ങളെ, മനസ്സിൽ ആർദ്രതയുള്ള കർത്താവ്, അതാണ് നമ്മളും ദൈവം തമ്മിലുള്ള വലിയ വ്യത്യാസം എന്ന് പറയുന്നത്. യേശുവിൻ്റെ അടുത്ത് മനസ്സുണ്ട്, നിനക്ക് മനസ്സുണ്ടാന്ന് ചോദിക്കും. നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാകാൻ പറഞ്ഞു. കർത്താവിന് മനസ്സുണ്ട്, സൗഖ്യമാക്കി. യോഹന്നാൻ്റെ സുവിശേഷം തന്നെ അതിൻ്റെ 5-ാമത്തെ എടുക്കുമ്പോഴും, കാരണം 38 വർഷക്കാലം കുളക്കടവിൽ കിടന്ന ഒരുവനോട് അവനോട് ചോദിച്ചു, ചോദിക്കുന്നത് കർത്താവ് അങ്ങോട്ട് നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അവൻ ഒത്തിരി കാര്യങ്ങൾ, കർത്താവ് അവനെ സൗഖ്യം, 2 വിഷയങ്ങൾ എന്നെ തൊട്ട വിഷയങ്ങൾ. അപ്പം കർത്താവിന് അസാധ്യമായിട്ടുള്ള വിഷയങ്ങളില്ല. ഏത് സാഹചര്യത്തിലും മനസ്സുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം സൗഖ്യമാകാൻ മനസ്സുണ്ടോ? യേശുവിൻ്റെ അടുത്ത് യേശു സൗഖ്യമാകും. കർത്താവിനോട് നമ്മൾ ചോദിക്കേണ്ട, കർത്താവെ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ചോദിക്കുന്ന, കർത്താവെ അങ്ങയ്ക്ക് കഴിയും, യേശുവെ അങ്ങയ്ക്ക് കഴിയും എന്നെ സൗഖ്യമാക്കാൻ, എന്നെ വിടുവിക്കാൻ എൻ്റെ യേശുവിന് കഴിയുമെന്നൊരു ഉറപ്പ് ഇന്ന് വചനം, ദൈവശ്വാസീയമായ ആ വചനം ഇന്ന് പകൽക്കാലം ചലിക്കും, നിങ്ങളുടെ ഉള്ളിൽ ജീവമായിട്ട് മാറട്ടെ. മത്തായിയുടെ സുവിശേഷം തന്നെ കഴിയുമെങ്കിൽ ഒരു വിഷയമുണ്ട്, അത് ഒരു ചന്ദ്രരോഗിയെ കൊണ്ടുവരുന്ന സമയത്ത്, കാരണം അവൻ പുരുഷാരത്തിൽ അടുക്കെ വന്നാറേ ഒരു മനുഷ്യൻ വന്ന് അവൻ്റെ മുമ്പായി മുട്ടുകുത്തി, കർത്താവെ എൻ്റെ മകനോട് കരുണയുണ്ടാണ്, ചന്ദ്രരോഗം പിടിച്ച് പലപ്പോഴും തീയിലും വെള്ളത്തിലും ഒക്കെ ആയിട്ട് അവനെ ഒത്തിരി ബുദ്ധിമുട്ടിക്കുന്നു, സൗഖ്യമാക്കും. തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, പക്ഷെ എൻ്റെ ശിഷ്യന്മാർക്ക് സൗഖ്യമാക്കാനായിട്ട് കഴിഞ്ഞില്ല കേട്ടോ. അത് കഴിഞ്ഞ് കർത്താവിൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട്, കർത്താവ് എനിക്ക് മനസ്സുണ്ടെങ്കിൽ അവിടെ വന്ന് കർത്താവിനെ എൻ്റെ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു, എന്നാൽ സൗഖ്യം വരുത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നോണം.
അതിന് യേശു അവിശ്വാസവും കോട്ടമുള്ളതല്ലേ, എന്തുകൊണ്ട് ആവശ്യത്തിലേ നമ്മൾ മുന്നോട്ട് കടന്നു വരാം. അതിന് മുന്നോട്ട് പറയുന്നു, കർത്താവ് അതിന് ഭൂതത്തെ ശാസിച്ചപ്പോൾ അത് പുറത്തു പോകാൻ ഇടയായെങ്കിൽ അതിൻ്റെ കാര്യം കർത്താവിന് മനസ്സുണ്ട്. കർത്താവ് മനസ്സലിഞ്ഞ് ചെയ്യാനായിട്ട് ഇടയായി. അവിടെ നിന്ന് കർത്താവ് ചോദിക്കുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണമേ. കാരണം വിട്ടിന് തൻ്റെ ശിഷ്യന്മാർ യേശുവിനടുത്ത്, കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് എന്താ ഇത് പോകാത്ത, ഞങ്ങൾക്ക് എന്താ ഇത് കഴിയാതെ. കാരണം അവിടെയാ വിഷയം, ഇന്ന് പകൽക്കാലത്തെ ചിന്താ വിഷയം, എന്തുകൊണ്ടാ രോഗസൗഖ്യം നടക്കാത്തത്. അതിൻ്റെ വിഷയം കർത്താവ് വ്യക്തമായിട്ട് യേശുവിൻ്റെ അടുക്കുന്നു, ഞങ്ങൾക്ക് അതിനെ പുറത്താക്കി കൂടാഞ്ഞത് എന്തെന്ന് ചോദിച്ചു. അവനവരുടെ നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തം അത്രേ, ഞങ്ങളുടെ അല്പവിശ്വാസം, നമ്മുടെ അല്പവിശ്വാസം. ഇന്ന് പകൽക്കാലം ഈ അല്പവിശ്വാസം ഒന്ന് മാറ്റാനായിട്ട് വരും. പൂർണ്ണമായൊരു വിശ്വാസം, പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും ദൈവത്തെ സ്നേഹിക്കണം എന്ന് പറഞ്ഞില്ല, പൂർണ്ണമായൊരു കർത്താവിലത് കഴിയും. കാരണം കഥ തന്നിട്ടല്ല, തരുന്നതിന് മുമ്പേ പൂർണ്ണമായിട്ട് വിശ്വാസം കഴിയും. എന്നിട്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ട് ഈ മലയോട്, ഇവിടെ ഒന്ന് നീങ്ങിപ്പോക എന്ന് പറഞ്ഞാൽ നീങ്ങിപ്പോകും, നിങ്ങൾക്ക് ഒന്നും അസാധ്യമാകയില്ല. എന്നിട്ട് പറയുക, എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല, ഞാൻ സത്യമായിട്ട്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രാർത്ഥനയുണ്ട്. ആരാ പ്രാർത്ഥിക്കേണ്ടത്? നമ്മൾ ദൈവമക്കൾ, ദൈവവേലയിലായിരിക്കുന്ന ദൈവമക്കളും വിശ്വാസികളും ദൈവത്തിന് ഉപവസിക്കുകയും നമ്മൾ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആത്മമണ്ഡലത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടും, അദൃശ്യ മണ്ഡലത്തിൽ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടും. അങ്ങനെ അത്ഭുതകരമായ രോഗസൗഖ്യം. ഞാൻ പറയുന്നതിൻ്റെ സാരമിത്രും പലരുടെയും ചോദ്യമുണ്ട്, ഇന്നും രോഗസൗഖ്യം നടക്കുമോ, ഇന്നും അത്ഭുതങ്ങൾ നടക്കുമോ? നടക്കും, യേശുവിൻ്റെ നാമത്തിൽ പറഞ്ഞു നടക്കും. പക്ഷെ എന്താ കുഴപ്പം? നമ്മുടെ അല്പവിശ്വാസം കൊണ്ട്, എൻ്റെ അല്പവിശ്വാസം കൊണ്ട് എന്നോട് പ്രാർത്ഥന ചെയ്യുന്ന ഒരു വ്യക്തി സൗഖ്യമാകുന്ന അതിൻ്റെ ഒന്ന്, ആ വിശ്വ പ്രാർത്ഥനയ്ക്ക് വരുന്ന വ്യക്തിയുടെ വിശ്വാസക്കുറവൊന്ന്, രണ്ട് എൻ്റെ അവിശ്വാസം, എൻ്റെ അല്ലെങ്കിൽ എൻ്റെ അല്പവിശ്വാസം. ഇന്ന് പകൽക്കാലം ഇത് രണ്ടും ഒന്ന് മാറാൻ കഴിയുമോ? എന്നാൽ വിശ്വാസത്തോടുകൂടി കടന്നു വന്നു യാക്കോബിൻ്റെ ലയത്തിൽ നിന്ന് ഒരുവൻ ദീനമായിട്ട് കിടന്നാൽ അവൻ എൻ്റെ സഭയിലെ മൂപ്പന്മാരെ വരുത്തിട്ട് അവർ എന്ന് എണ്ണപൂശി പ്രാർത്ഥിക്കട്ടെ. നീതിവാന്റെ ശ്രദ്ധയോടൊരു പ്രാർത്ഥന വളരെ ഫലിക്കും എന്ന് പറയുന്ന പോലെ ആ പ്രാർത്ഥനയ്ക്ക് അവൻ തമ്മിൽ തമ്മിൽ ഭാവ ഭാരങ്ങളൊക്കെ ഏറ്റു പറഞ്ഞു, പാപങ്ങളൊക്കെ ഏറ്റു പറഞ്ഞ് പ്രാർത്ഥി ഒരുവിന് വേണ്ടി ഒരു പ്രാർത്ഥിക്കുമ്പോൾ രോഗസൗഖ്യം അവിടെ നടക്കും. ഞാൻ പറയുന്നത്, ഒരു രോഗത്താൽ പല വ്യക്തിയുടെ ജീവിതത്തിലും വേണ്ടത് ഒരു ഉത്തമമായ വിശ്വാസം, പൂർണ്ണ വിശ്വാസം. കർത്താവ് ഇന്ന് സൗഖ്യം തന്നില്ലെങ്കിൽ നാളെ ആശുപത്രിയിൽ പോകാം, അവിടെ അഡ്മിറ്റ് ആവാം, ഇനി തീരുമാനം എടുത്തുകൊണ്ടല്ല ദൈവത്തെ നീതിക്കേണ്ടത്, പ്രാർത്ഥിക്കേണ്ട. കർത്താവേ നീ സൗഖ്യമാകും, നിനക്കത് കഴിയും, ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. എന്തുകൊണ്ടാണ് ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയാത്ത രണ്ടു മൂന്ന് മണ്ഡലങ്ങളെ ചുരുക്കമായിട്ട് പറഞ്ഞു കൊടുത്തെ? ഒന്ന്, നമുക്ക് നമ്മുടെ കയ്യിൽ വേണ്ടതായിട്ട് സാമ്പത്തികമുണ്ട്, പൈസ ഉണ്ട്, ഡോക്ടറുണ്ട്, ആശുപത്രി ഉണ്ട്, എല്ലാ ഫെസിലിറ്റിയും ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ കർത്താവ് സൗഖ്യമാകുന്നത്? മനസ്സിലാകുന്നുണ്ടോ? കർത്താവിന് സൗഖ്യമാകാൻ പറ്റത്തില്ല, കാരണം സൗഖ്യമാക്കത്തില്ല. എന്നാൽ ഇതൊന്നുമില്ല, പൈസയില്ല, ഡോക്ടറുമില്ല, ആശുപത്രിയില്ല, കൊണ്ടുപോകാനും ആരുമില്ല, ആരുമില്ല, എൻ്റെ ദൈവമേ എന്നെ ഒന്ന് സഹായിക്കണം, എന്നെ കരുണ തോന്നണം, എന്നൊക്കെ ഒന്ന് വിളിക്കാമോ, ആത്മാർത്ഥമായിട്ട് വിളിക്കുക. അവിടെയാ ദൈവം ഇറങ്ങി പ്രവർത്തിക്കുന്നത്. അപ്പോൾ ദൈവത്തിന് പ്രവർത്തിക്കണമെങ്കിൽ പൂർണ്ണമായിട്ടൊരു വിശ്വാസത്തിലേക്ക് നമ്മൾ കടന്നു വരാൻ കഴിയണം. കർത്താവിന് കഴിയുമെങ്കിൽ ഒന്ന് ചോദിക്കില്ല, നിനക്ക് സാധിക്കുമെങ്കിലോ? കർത്താവിന് കഴിയാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ? അങ്ങനെ ദൈവത്തിന് അസാധ്യമുണ്ട്, ഒരു കാര്യമില്ല. സകലതിനെ സൗഖ്യമാക്കാൻ, ഇണ മരിച്ചവരെ ഉയർപ്പിക്കാൻ വരെ യേശുവിന് കഴിയും. ഇന്നും അത് കാലഘട്ടം ഒരു അനിവാര്യമാണെങ്കിൽ അതിൻ്റെ പിന്നിലൊരു എന്താ ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെട്ടു, അതിന് ദൈവനാമ മഹത്വത്തിനായിട്ട് അത് തീരുമെങ്കിൽ നിശ്ചയമായും ദൈവം ചെയ്യും. ഒരു കുഞ്ഞു രോഗം വരുമ്പോൾ, ചെറിയൊരു വിഷയം വരുമോ, ഓ എങ്ങനെയാണ് രോഗശാന്തിയുടെ കൃപാവരങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു വരാൻ പറ്റും. കേട്ടോ, ചെറിയൊരു പനി വന്നു, ചെറിയ പനി വന്നു, ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ ഈ പനിയൊന്ന് മാറ്റിത്തരണമേ, യേശുവിൻ്റെ അടിപ്പണല്ലാതെ സൗഖ്യത്തിൻ്റെ ശക്തിയുടെ ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ പനി അങ്ങ് മാറും. പക്ഷെ അതിന് മുമ്പ് നമ്മൾ ഡോളോയ്ക്ക് വേണ്ടിയിട്ട് പോകുന്നു, നമ്മൾ പാരസെറ്റമോളിന് വേണ്ടി പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ ഡോക്ടറെ കാണാൻ പോകുന്നു. ഇത് രണ്ടും കൂടെ നടക്കില്ല കുഞ്ഞ്. ഇന്ന് പകൽക്കത് മാറ്റി വെച്ചിട്ട് ഒരു കുഞ്ഞു പനി വരുമ്പോൾ ദൈവത്തിൽ നിന്ന് പ്രാർത്ഥിക്കാൻ തീരുമാനമെടുത്താൽ നിശ്ചയമായും ഞാൻ പറഞ്ഞ അത്ഭുതകരമായി രോഗസൗഖ്യം വരും, പനി മാറും. ഒരു കുഞ്ഞു പനി മാറി, അത് അകത്തൊരു വിശ്വാസം ഇട്ടോ, വിശ്വാസം അല്പം കൂടെ ഒന്ന് വർദ്ധിച്ചു. അടുത്ത വേണ ഒരു മകൾ ഒരു നെഞ്ചിന് വേദന വന്നു, ഒരു നെഞ്ചിന് വേദന വിടും, ഉടനെ ഈസി എടുക്കാൻ ഓടുകയല്ലാണ്, കർത്താവേ അന്നിൻ്റെ പനി മാറ്റി തന്നല്ലോ, എനിക്ക് സൗഖ്യം തന്നെ, എൻ്റെ യേശുവിന് കഴിയും. അങ്ങനെ വിശ്വാസത്തെ പ്രാർത്ഥിക്കുന്ന നെഞ്ചു വേദന മാറും കേട്ടോ. അത് കഴിഞ്ഞ് ഇങ്ങനെ ഓരോ പടിപടിയായിട്ട് വിശ്വാസം അങ്ങനെ വർദ്ധിക്കുന്നത്. അവിടെ ദാവീദിനും പറയാനുള്ള ഒരു സുപ്രാതി ഈ ഗോലിയത്തിൻ്റെ മുന്നിൽ കൊണ്ട് ദാവീദ് നിർത്തില്ല, എൻ്റെ കരടിയുടെയും സിംഹത്തിൻ്റെയും അതിൻ്റെയൊക്കെ ചില അനുഭവങ്ങളെ കൂടെ നടത്തി, ഓ ഇനി ഗോലിയത്തെ നീ എനിക്കൊരു വിഷയമല്ല കേട്ടോ, ഈ ഗോലിയത്തിൻ്റെ മുന്നിൽ നിൽക്കുക. കാരണം ചില അനുഭവങ്ങൾ ദാവീദിന് പറയാനുണ്ടായിരുന്നു. എന്നെ കേൾക്കുന്ന
പ്രിയമുള്ള സ്നേഹത്തോടൊപ്പം ചില നമ്മൾ വിശ്വാസം പ്രാക്ടീസ് ചെയ്തിട്ട് കൊച്ചു കൊച്ചു വിഷയങ്ങൾ വരുമ്പോൾ അവിടെ അതെല്ലാം ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് വരാമെന്നുണ്ട്. നിശ്ചയമായി നമുക്ക് രോഗസുഖം നമ്മിൽ തന്നെ വ്യാപരിക്കും. ഇനി രണ്ടാമത്, ഒരു ദൈവദാസന്റെ അടുത്തോ ഒരു ശുശ്രൂഷകന്റെ അടുത്തോ ഒരു പ്രാർത്ഥന വിഷയം, ആ ശുശ്രൂഷകൻ എന്ത് ചെയ്യണം? ശുശ്രൂഷകനോടുള്ള ദൈവിക ആലോചന പറഞ്ഞ ആ വിഷയത്തിന് വേണ്ടി മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കാൻ കഴിയണം, ഇടിവിൽ നിൽപ്പാനായിട്ട് കഴിയണം, ആ വിഷയത്തിന് സൗഖ്യം കിട്ടുന്നത് വരെ പ്രാർത്ഥിപ്പാനായിട്ട് കഴിയണം. നമ്മൾ യോവേൽ പ്രവചനമൊക്കെ വായിക്കുമ്പോൾ അവർ സഭായോഗം വിളിച്ചുകൂട്ടി, മൂപ്പന്മാരെല്ലാം വിളിച്ചുകൂട്ടി, ഉപവാസം പ്രഖ്യാപിച്ചു. ഇതുപോലെ ഇരുന്ന് നമുക്ക് പ്രാർത്ഥിപ്പാനായി ഒരു ഒരു സഭയിൽ ഒരു വിശ്വാസിക്കോ മറ്റാർക്കും ഒരു വിഷയം വരുമ്പോൾ സഭയായിട്ട് ഒന്നിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിപ്പാനായിട്ട് നമ്മൾ യോവേൽ പ്രവചനം വന്ന് കണ്ണ് സന്തോഷിച്ച് കയ്യടിച്ച് ആരാധിച്ചു പോകുന്ന അനുഭവത്തിന് വസ്ത്രങ്ങളെല്ലാം ഹൃദയങ്ങളെ തന്നെ കയറി ദൈവമുമ്പാകെ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കാൻ ഉപവസിപ്പാനായിട്ട് കഴിയുമെങ്കിൽ അത്ഭുതകരമായ സൗഖ്യം. എന്തുകൊണ്ടാണ് പലയിടത്തും സൗഖ്യം നടക്കാതെ തന്നെ? കാരണം നമ്മുടെ ഉദാസീനത കൊണ്ട് നമുക്കൊന്ന് മടങ്ങി വരാൻ കഴിയും. ഈ ദിവസങ്ങളിൽ കർത്താവെ എന്നിൽ ആ കൃപ ദൈവം തന്നിട്ടുണ്ട്, ആ സാന്നിധ്യം എൻ്റെ കയ്യിലുണ്ട്, കൃപാവരമുണ്ട്. അതുകൊണ്ട് ഈ നാളുകളിൽ കൃപകളും കൃപാവരങ്ങളും ജ്വലിക്കണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ നടക്കും. നിങ്ങളെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നു. പലപ്പോഴും എന്തുകൊണ്ടാണ് ഇതിൻ്റെ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയത്തിലേക്കൂടെ കടന്നു വരാം? പലപ്പോഴും പ്രാർത്ഥനയുടെ കുറവ് കൊണ്ട് ദൈവത്തിന് വേണ്ട പോലെ പ്രാർത്ഥിക്കാൻ പറ്റാത്തത് കൊണ്ട് രോഗി സൗഖ്യമാകാതെ വന്നു, അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാതെ. കാരണം നമ്മുടെ പഴയകാലങ്ങളിൽ ചിന്തിച്ചു നോക്കണം, പൂർവ്വപിതാക്കന്മാരുടെ അനുഭവങ്ങളൊക്കെ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. കാരണം വളരെ വളരെ തീക്ഷ്ണമായ രോഗവിഷയങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ അവ സഭയ്ക്കകത്ത് കൊണ്ടുവന്നു, ഒന്നിച്ചിരുന്നു, പ്രാർത്ഥിച്ചു വീണു, അത്ഭുതവനെ സൗഖ്യത്തിനൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോസ്തലൻ പ്രവൃത്തി വായിക്കുമ്പോൾ നമ്മൾ വായിക്കാറുണ്ടല്ലേ, പത്രോസ് നടന്നുപോയി നിഴലിൽ വീണത് രോഗികളെ കൊണ്ടുവരുന്നത് രോഗി സൗഖ്യമായി, അപ്പോസ്തലന്മാരുടെ മേമ്മേലും റൂമാലും കൊണ്ട് രോഗികൾ സൗഖ്യമായി, പത്രോസ് എൻ്റെ കയ്യിൽ പൊന്നും വെള്ളിയുമില്ല, എനിക്കുള്ള നിനക്കു തന്നെ, നസ്രാൻ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. അവൻ എഴുന്നേറ്റും നരിയാണി ഓർച്ചും നടന്നു ദൈവത്തെ സ്തുതിച്ചു ആരാധിച്ചു. പ്രിയ പൈതലെ, ഇങ്ങനെയൊക്കെ സംഭവിക്കണമെന്ന് ഒരഭിഷിക്തനെ പോലെ ഒരാത്മാവിൻ്റെ നിറവിലേക്ക് നമുക്കൊന്ന് മാറാൻ കഴിയുമോ? വിശുദ്ധ ജീവിതത്തോടെ തന്നെ കർത്താവിനോട് പറ്റിച്ചേർന്നിരിക്കുന്ന ഒരു അനുഭവം വില കൊടുക്കാതെ പറ്റില്ല കേട്ടോ. പലപ്പോഴും ആരെങ്കിലും വരുമ്പോൾ രോഗസൗഖ്യത്തിന് പ്രാർത്ഥിക്കാൻ സൗഖ്യം വരാതെ അവരുടെ മാത്രം കുറവല്ല, നമ്മുടെ കുറവാ. നമ്മൾ ദൈവസ്ഥനിൽ ഏകാഗ്രതയോട് ഈ നാളിൽ ശുശ്രൂഷകന്മാരോട് ദൈവമക്കളോട് പറയുന്നു, പ്രിയമുള്ളവരെ നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഒന്ന് മാറണം. ഈ മണ്ഡലത്തിൽ അത് വിശ്വാസമായി എൻ്റെ ഉള്ളിൽ നിങ്ങളിൽ പരിണമിക്കുന്ന അകത്താ വചനം തിമോത്തിയോസിന്റെ വചനം, എല്ലാ തിരുവെഴുത്തുകളും ദൈവശാസ്യമാണ്. ദൈവശാസ്യം അവന്റെ അടിപ്പിണരാൻ നമുക്ക് സൗഖ്യം വന്നു. യെശയ്യാവ് 53 പത്രോസിന്റെ ലേഖനത്തിൽ അത് നമുക്ക് രോഗസൗഖ്യം കാണാം. യെശയ്യാവ് പ്രവചിച്ചു പിടിക്കുക, യേശു ജനിക്കുന്ന 700 മുമ്പ് അത് നമുക്ക് പ്രവചിച്ച ആ വചനം, ജീവനും ചൈതന്യമുള്ള ഇരുവാർത്തരുടെ മൂർച്ചയുള്ള വചനം, അകത്ത് വിശ്വാസമായി പരിണമിക്കും, രോഗി സൗഖ്യമാകും. കിടക്കെ കിടക്കുന്നവന് എഴുന്നേൽപ്പാൻ തക്കണം ദൃഢയാക്കും. അനേക സന്ദർഭങ്ങളിൽ പ്രാർത്ഥിച്ചപ്പോൾ അത് കണ്ണാല കണ്ടുകൊണ്ടാ പറയുന്നത്, മനസ്സിലാവുന്നത്. ഒരു 5 കാരണം ഒരു സഹോദരിയുടെ ഡെലിവറിയായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ, കാരണം പ്രഷറിൻ്റെ അസുഖമുണ്ട്, ഒരു സർജറി ചെയ്യാനൊക്കത്തില്ല, വളരെ ബുദ്ധിമുട്ട് ഫലപ്പെടും. പക്ഷെ പ്രാർത്ഥിച്ച് രാത്രി 11 ആ വിഷയം വന്നപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ ഇങ്ങനെയാണ്, കർത്താവെ 24 അത് സംഭവിക്കട്ടെ എന്ന് പറഞ്ഞു. അതുപോലെ അടുത്ത ദിവസം ഉച്ചയ്ക്ക് മുമ്പേ അത് സംഭവിപ്പാൻ തകർന്ന ഇടയാൻ്റെ പിന്നിലെ കാരണം ആ പ്രാർത്ഥനയുടെ രീതി അപ്രിയമുള്ളത്. ആ സമയത്ത് ആത്മാവിൻ്റെ നിറവ് വന്ന് വിശുദ്ധിയോട് നിന്ന് ദൈവ കൃപയിൽ നിന്ന് പ്രാർത്ഥിച്ച ദൈവം അത്ഭുതം ചെയ്യും. അനേക വർഷങ്ങൾക്ക് മുമ്പാണെന്ന് ഒരു സാക്ഷ്യമാണ്. കാരണം വചനം കേട്ടു, പ്രാർത്ഥിച്ചു, അത് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു സഹോദരൻ എന്നെ വിളിക്കുവാനിടയായി, തന്നെ എൻ്റെ ഓഫീസിൽ കടന്നു വരാനിടയായി താൻ പറഞ്ഞൊരു വിഷയമാണ്. കാരണം ആ പ്രാർത്ഥന കഴിഞ്ഞ സമയത്ത് തൻ മുമ്പ് ഒരു വിക്കനായിരുന്നു, തന്നെ വിക്കുകയോട് സംസാരിക്കുന്നു, കർത്താവ് സൗഖ്യമാക്കി, വിക്കു മാറ്റിക്കൊടുത്തു. ഞാൻ ഇന്നുവരെ ആരോടും സാക്ഷ്യം പറഞ്ഞിട്ടില്ല. എന്നെ കേൾക്കുന്നു പ്രിയമുള്ളവരെ, ദൈവത്തിന് അത്ഭുതങ്ങൾ അവിടെയൊക്കെ എന്താ സംഭവിച്ചെന്ന് ദൈവനാമം മഹത്വം ഇന്ന് പകൽക്കാലം സ്നേഹത്തോടെ തന്നെ നിങ്ങളെ ഉപദേശിക്കണം. കാരണം ദൈവം നമുക്ക് സൗഖ്യം തരുമ്പോൾ, വിടുതൽ തരുമ്പോൾ മഹത്വം ആർക്ക് കൊടുക്കണം? പൊന്ന് തമ്പുരാൻ കൊടുക്കാൻ പഠിക്കണം. അല്ല, പ്രാർത്ഥിച്ച വൃത്തിക്ക് അല്ല മഹത്വം കൊടുക്കണം. എവിടെയൊക്കെ നിങ്ങളും ഞാനും ഒക്കെ മഹത്വം എടുത്തത് കൊണ്ടാണ് പിന്നീട് അത്ഭുത രോഗസൗഖ്യങ്ങളോ വിടുതലിലൊന്ന് നടക്കാതിന്? എവിടെ ഓ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ, ഓ ഞാനാണ് ശുശ്രൂഷ, ഞാനാണ് അവിടെ നിന്ന് എനിക്കുള്ള മഹത്വം എടുക്കാൻ. അതുകൊണ്ട് യെശയ്യാവ് പ്രവചനം 42:8 പറയുന്നത്, ഞാൻ യഹോവ അതുതന്നെ എൻ്റെ നാമം, ഞാൻ എൻ്റെ മഹത്വം മറ്റൊരുത്തിനും വിട്ടുകൊടുക്കുകയില്ല, എൻ്റെ സ്തുതി വിഗ്രഹങ്ങൾക്ക് വിട്ടുകൊടുക്കുക. വിഗ്രഹങ്ങൾ കൂടെ എൻ്റെ മഹത്വം മറ്റൊരുത്തനും വിട്ടുകൊടുക. ഓ രോഗസൗഖ്യം നടക്കുമ്പോൾ അത്ഭുതം ഇന്ന് പ്രാർത്ഥിക്കുക, കർത്താവേ സൗഖ്യം തരുമ്പോൾ ഈ പാസ്റ്റർ പ്രാർത്ഥിച്ചത് കൊണ്ടല്ല സൗഖ്യം തന്നത്, യേശുവാണെന്ന് അകത്ത് പറയാൻ കഴിയും. എത്ര പേർക്ക് പറയാൻ, കർത്താവെ വിടിപ്പിച്ചത് എൻ്റെ വേദനയെ മാറ്റി, എനിക്ക് സ്വസ്ഥത തന്ന എൻ്റെ കർത്താവാണ്, എൻ്റെ യേശുവാണെന്ന് എത്ര പേർക്ക് അങ്ങനെ ചെയ്യണം. മഹത്വം എടുക്കരുത്,
മനസ്സിലാകുന്നു. എന്നെ കേൾക്കുന്ന പ്രിയുള്ള, രോഗസൗഖ്യം നടന്നു കഴിയുമ്പോൾ മഹത്വം കർത്താവിന് കൊടുക്കാൻ നിശ്ചയമായും നാളെയും അത് ചെയ്യുവാൻ ദൈവം കൃപ തരും. അധികം അധികമായിട്ട് അത്ഭുതങ്ങൾ ചെയ്യാൻ ദൈവം ഇടയാക്കുക, രോഗശാന്തിയുടെ അത്ഭുത കൃപകൾ നടക്കുക. ഇനി രണ്ടാമത്, രോഗസൗഖ്യം നടന്നു അതിനുശേഷം ഒരു വിശ്വാസത്തിൽ കടന്നൊരു വ്യക്തി എന്തു ചെയ്യണം? കാരണം പാപിനിയായ ശ്രീ യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു, സൗഖ്യം കൊടുത്തു, തന്നെ ആ വിടുതൽ കൊടുത്തതിന് ശേഷം കർത്താവ് പറഞ്ഞു, ഇനി പാപം ചെയ്യരുത്. സൗഖ്യം കിട്ടി കേട്ടോ, വിടുതൽ കിട്ടി, അതിനുശേഷം കർത്താവിന് പറയുന്നത് ഇനി പാപം ചെയ്യരുത്. 38 വർഷക്കാലം കുളക്കടവ് കടന്ന അവനോടും പറയുന്നു, അവനും സൗഖ്യമാക്കി, ശബത്ത് ദിവസം അവനെ സൗഖ്യമാക്കിയിട്ട് പുറത്തുണ്ട്, ഇനി ആദ്യം തിന്മയായിട്ട് ഭവിക്കാതിരിപ്പാൻ ഇനി പാപം ചെയ്യണം. കാരണം രോഗസൗഖ്യം കിട്ടി, വിടുതൽ കിട്ടി, അത്ഭുതങ്ങൾ നടന്നു, സ്നേഹത്തോടെ ഈ പകൽക്കാലം പ്രാർത്ഥിക്കുന്നു. അവിടെ എന്തു ചെയ്യണം? നമ്മൾ ദൈവസന്നിധിയിൽ എന്ത് ചെയ്യണം? അതിനകത്ത് വീണ്ടും ആ പാപത്തിൻ്റെ പല പാപത്തിൻ്റെ വിഷയങ്ങൾ, പ്രിയമുള്ളവരെ, പല രോഗത്തിൻ്റെ ഉറവിടം, അതുകൊണ്ട് വീണ്ടും ദൈവം സൗഖ്യം തന്നുവെങ്കിൽ, ദൈവം വിടുവിച്ച്, വീണ്ടും പാപം ചെയ്യും. ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പറയുന്നു, ആ പാപ സ്വഭാവത്തെ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാൻ മനസ്സുവെക്കണം. യേശു കർത്താവ് 10 കുഷ്ഠരോഗികളെ കാരണം സൗഖ്യമാക്കി, അതിനകത്ത് എന്ത് ചെയ്തു? ഒരുവൻ, ഒരു ശമര്യക്കാരൻ മാത്രം മടങ്ങി വന്ന് യേശുവിൻ്റെ കാൽക്കൽ കവണ്ണു വീണു, അയ്യോ നാഥാന്ന് വളരെ നന്ദി പറഞ്ഞു. യേശു ചോദിച്ചു, അയ്യോ ഇവൻ ഒരുവൻ മാത്രം, ഞാൻ 10 പേരെ സൗഖ്യം, 9 പേരെവിടെ? ദൈവസന്നിൽ നന്ദിയോടുകൂടെ വന്ന് ദൈവത്തിൻ്റെ നന്ദി പറയാൻ കഴിയും. ദൈവദാസന്മാരുടെ മുമ്പിൽ വന്നല്ല നന്ദി പറയണ്ട, ദൈവത്തിൻ്റെ മുന്നാകെ മുട്ടും മടക്കി നിങ്ങളുടെ ഭവനത്തിലാവാം, നിങ്ങളുടെ ആരാധന കർത്താവേ അങ്ങനെ സൗഖ്യമാകെ, കർത്താവേ അങ്ങനെ പറയാനായിട്ട്, നിങ്ങളുടെ സ്നേഹത്തിൽ ഞാൻ പ്രോത്സാഹിപ്പിക്കും. ഈ നാളിൽ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്യാൻ കഴിയുക, ആ രോഗസൗഖ്യം നിലനിൽക്കും കേട്ടോ. ആ രോഗസം പിന്നെയും ആ മുഴ വരത്തില്ല കേട്ടോ, പിന്നെയും ആ ക്യാൻസർ വരത്തില്ല കേട്ടോ, പിന്നെയും ആ അസ്ഥിയുടെ ബലക്ഷയം വരത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ ചില ബന്ധനങ്ങളിൽ നിന്ന് കർത്താവ് അഴിക്കാം. വചനത്തിൻ്റെ ശക്തി അല്ല, ഒറ്റകത്ത് തീരുമാനം, കർത്താവെ സൗഖ്യം തരുമ്പോൾ വിടുതൽ ഞാൻ അങ്ങയ്ക്ക് വേണ്ടി, ഞാൻ അങ്ങയ്ക്ക് വേണ്ടി വീണ്ടും പാപ വഴിയിൽ പോകുവാനല്ല, വീണ്ടും ലോകത്തിൻ്റെ ഇമ്പങ്ങളുടെ പുറകെ, ലോകത്തിൻ്റെ മോഹങ്ങളുടെ പുറകെ വലിയ വിശാലമായ വഴിയിലൂടെ പോകാനല്ല, ആ ഇടുക്ക് വാതിലൂടെ അകത്ത് വന്ന് യേശുവേ അങ്ങേറിയാനുള്ള കൃപ എനിക്ക് തരണമേ. കർത്താവ് സൗഖ്യം തരും കേട്ടോ. ഏ സൗഖ്യത്തിൻ്റെ പ്രാർത്ഥിക്കുന്ന അനേക വ്യക്തി ജീവിതങ്ങൾ ഫോണിൽ വിളിക്കുന്നവരുണ്ട്, നിങ്ങളോട് ഞാൻ പറയുന്നു, വിശ്വാസത്തിന് കേട്ടിട്ട് കർത്താവിൻ്റെ വചനം, ദൈവശ്വാസീയമായ വചനം പറയുന്നു, അവൻ്റെ അടിപ്പിണരാ നമുക്ക് സൗഖ്യം വരുമെന്നല്ല, സൗഖ്യം വന്നും ഇരിക്കുന്നു. കാൽവരി ക്രൂശിലെ കർത്താവിൻ്റെ ക്രൂശ് മരണത്തെ വിശ്വസിക്കുമ്പോൾ അത് ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്ന വാഗോണ്ട് ഏറ്റവും രക്ഷിക്കപ്പെടുന്നു പറഞ്ഞത്, അത് ഹൃദയം കൊണ്ട് വിശ്വാസം ആ രംഗമൊക്കെ ഒന്ന് ആത്മാവിൽ കണ്ട്, കർത്താവെ എനിക്ക് വേണ്ടിയാണല്ലോ, എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് എൻ്റെ കർത്താവ് ക്രൂശ് തകർക്കവിടെ ചിന്തിക്കുമ്പോൾ തന്നെ രോഗസൗഖ്യത്തിൻ്റെ ശക്തി നമ്മുടെ ഇന്ന് പകൽക്കൽ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന ചിലതിൻ്റെ മേലെ അത്ഭുത സൗഖ്യം നടക്കട്ടെ. നിങ്ങളുടെ ശിരസ് മുതൽ നിങ്ങളുടെ ഉള്ളം കാല് വരെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൻ്റെ അഭിഷേകത്തിന് ശക്തി വ്യാപരിക്കുക. നിങ്ങളുടെ വേദനയുള്ള ഭാഗത്ത് കരം വെച്ച് പ്രാർത്ഥിക്കുക, യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി പരിഹസിക്കുന്നവർ പരിഹസിക്കട്ടെ, കളിയാക്കുന്നത് ഇതൊന്നും നമ്മുടെ വിഷയം, അന്ത്യനാൾ പരിഹാസികൾ എഴുന്നേൽക്കും. പക്ഷെ യേശുവിൻ്റെ വചനം പറയുന്നു, നീ സൗഖ്യമാകും, യേശുവിൻ്റെ സൗഖ്യമാകട്ടെ എന്ന് സൗഖ്യമാകെ. കർത്താവിൻ്റെ പറഞ്ഞു, അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങല്ലെങ്കിൽ തൊട്ടാൽ സൗഖ്യം എന്നാലും അത് സംഭവിച്ചെങ്കിൽ ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കുക. ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. ദൈവം നിശ്ചയമായിച്ച് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, കണ്ണുകൾ അടയ്ക്കാം, ഒരു നിമിഷം നേരം ദൈവത്തോട് പ്രാർത്ഥിക്കും. ഈ വചനം നിങ്ങളുടെ അകത്ത് ക്രിയ ചെയ്തിട്ട് ശുശ്രൂഷകന്മാരെ നിങ്ങളോട്, നിങ്ങളുടെ അകത്ത് ആ ധൈര്യം ഉണ്ടാകട്ടെ, ആ വിശ്വാസം വർദ്ധിക്കട്ടെ. കർത്താവേ എനിക്ക് അങ്ങേക്ക് വേണ്ടി ചിലത് ചെയ്യാൻ കൃപ എന്ന് പ്രാർത്ഥിച്ചാട്ടെ. കണ്ണുകളടയ്ക്കാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, തന്ന നല്ല സമയത്തിന് ആയുസ്തോത്രം, അങ്ങയുടെ മഹത്വം ഇറങ്ങണമേ, ആ സാന്നിധ്യം ഇറങ്ങണമേ, അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ കർത്താവേ. ഈ മക്കൾക്ക് വേണ്ടിയല്ലേ പ്രാർത്ഥിക്കുന്ന, ദിവസങ്ങളായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു കർത്താവേ, അത്ഭുത രോഗ സൗഖ്യത്തിന്റെ ശക്തി ഈ മക്കളുടെ മേൽ വ്യാപരിക്കട്ടെ. ഏത് രോഗബന്ധനമാണെങ്കിലും, ഏത് ദുഷ്ടൻ കൊണ്ട് ഇട്ടിരിക്കുന്നതാണെങ്കിലും, എത്താവ് ഏത് പൈശാചിക മണ്ഡലാണ് എൻ്റെ ദൈവം അഴിക്കണേ, പിതാക്കന്മാരുടെ അകൃത്യങ്ങൾക്ക് 3, 4 തലമുറ വരെ സന്ദർശിക്കുമെന്ന എല്ലാ ശാപശൂന്യതകൾ ഇന്ന് പകൽക്കാലം അഴിഞ്ഞു മാറട്ടെ. ഇവർ കർത്താവിൻ്റെ അടുത്തേക്ക് വരുന്നതുകൊണ്ട് അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്, ഒരു അത്ഭുതം ചെയ്യണേ, അത്ഭുത രോഗസൗഖ്യം കൊടുക്കണം, വിടുതൽ കൊടുക്കുന്നതിനായി സ്തോത്രം. നന്ദിയോട് സ്തുതിക്കുന്നു കർത്താവേ, അവിടെ നിന്ന് കർത്താവ് അത്ഭുതം ചെയ്തിരിക്കുക ആ സ്തോത്രം എല്ലാം മഹത്വം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, തുടർമാനായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് എല്ലാ തിങ്കളാഴ്ചയും രാത്രി 10 to 11 ഗ്ലോബൽ പ്രേയർ ടൈമിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്ത് നിങ്ങളുടെ ഭവനത്തിരുന്ന് പ്രാർത്ഥിച്ച ഒരു മണിക്കൂർ ദിവസം പ്രാർത്ഥിച്ചിട്ട് ആ പ്രാർത്ഥന ഹോറിൽ ഞങ്ങളും ഉണ്ടാവും. നമുക്ക് ഒന്നിച്ച് ആരും കാണാതെ വാതിലടച്ച് രഹസ്യ കാണാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക. എല്ലാ ദിവസവും രാത്രി 10 to 11 ഞങ്ങൾക്ക് മധ്യസ്ഥ പ്രാർത്ഥന നിങ്ങളെല്ലാം വഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാ ശനിയാഴ്ചകളും രാവിലെ 10 to 12 ഗ്ലോബൽ
പ്രയർ ടൈമുണ്ട്. ആ പ്രയർ ടൈമിൽ നിങ്ങളെ ഞാൻ സ്വാഗതം. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ആരും അറിയേണ്ടെന്ന് രഹസ്യത്തിൽ പ്രാർത്ഥിച്ചാട്ടെ. മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്ന ഒരു കൃപയിലേക്ക് അത്ഭുത രോഗസൗഖ്യം നടക്കും, അത്ഭുത വിടുതൽ നടക്കും. ദൈവം നിശ്ചയമായിട്ട് ചെയ്യും. അങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായിട്ട് സ്വത്വം. നിങ്ങൾക്ക് ആർക്കും പ്രാർത്ഥന ആവശ്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കിടന്ന് നമ്മൾ വിളിച്ചാട്ടെ. ദൈവം നിശ്ചയമായിട്ട് അടുത്ത എപ്പിസോഡ് കാണുന്നത് രക്തകോട്ടെ ദൈവങ്ങൾ. ഗോഡ് ബ്ലസ് യു. കാലുകളേറെക്കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നിനച്ചു. എന്റെ നിനവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെ കാൽ വഴുതുവാൻ ഇടവന്നില്ല. എന്റെ നിനവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെ കാൽ വഴുതുവാൻ ഇടവന്നില്ല. അല്ലേ